നമസ്കാരം മിഡിൽ ീസ്റ്റ് യു എയിൽ പ്രവാസികൾക്ക് സ്ഥിര താമസാനുമതി ഗോൾഡൻ കാർഡ് പ്രഖ്യാപിച്ച് ഷൈഖ് മുഹമ്മദ് ഗൾഫ് മേഖലയിലെ വിമാന സർവീസുകൾക്ക് മുന്നറിയിപ്പ് എക്സ്പോ രണ്ടായിരത്തി വേദി ഈ വർഷാവസാനം പൂർത്തിയാകും നിക്ഷേപകർ വൈദ്യശാസ്ത്രം ശാസ്ത്രം കല എഞ്ചിനീയറിംഗ് എന്നീ മേഖലകളിലെ പ്രതിഭകൾക്കിനി ഗോൾഡൻ കാർഡ് എന്ന താമസാനുമതി ലഭിക്കും യു എ ഇല പ്രവാസികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് രാജ്യത്ത് സ്ഥിര താമസാനുമതി നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂമാണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചത് നിക്ഷേപകർക്കും വൈദ്യശാസ്ത്രം എഞ്ചിനീയറിംഗ് ശാസ്ത്രം കല എന്നീ രംഗങ്ങളിലെ പ്രതിഭകൾക്കുമായിരിക്കും ഗോൾഡൻ കാർഡ് എന്നറിയപ്പെടുന്ന സ്ഥിര താമസാനുമതി ലഭിക്കുകയെന്ന് ഷൈഖ് മുഹമ്മദ് ട്വിറ്ററിൽ വ്യക്തമാക്കുന്നു ആറായിരത്തി എണ്ണൂറ് പേർക്കാണ് ആദ്യഘട്ടത്തിൽ സ്ഥിരതാമസാനുമതി ലഭിക്കുക പതിനായിരം കോടി ദൃഹത്തിന്റെ നിക്ഷേപമാണ് ഇവർക്ക് രാജ്യത്തുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി അറേബ്യൻ ഗൾഫ് മേഖലകളിലുള്ള വിമാന സർവീസുകൾക്ക് അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകി സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാലാണ് അറേബ്യൻ ഗൾഫ് മേഖലകളിലൂടെയുള്ള വിമാന സർവീസുകൾക്ക് മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വിമാനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുവാനുള്ള ഇടയുണ്ടെന്നാണ് അറിയിപ്പ് എന്നാൽ സർവീസുകളൊന്നും മുടങ്ങിയിട്ടില്ലെന്ന് ഗൾഫ് മേഖലയിലെ വിമാന കമ്പനികൾ അറിയിച്ചിട്ടുണ്ട് അമേരിക്ക ഗൾഫ് മേഖലയിൽ സൈനിക വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും അമേരിക്ക സജ്ജീകരിച്ചുവെന്നാണ് റിപ്പോർട്ട് ഇതിനു പിന്നാലെയാണ് വ്യാഴാഴ്ച രാത്രി അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വിമാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് അറേബ്യൻ ഒമാൻ ഗൾഫ് മേഖലകളിലൂടെ പറക്കുന്ന വിമാനങ്ങൾക്ക് ഈ പ്രദേശത്ത് സൈനിക നീക്കങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണമെന്ന് അറിയിപ്പ് പറയുന്നു വിമാനങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടാനോ അല്ലെങ്കിൽ സിഗ്നലുകൾക്ക് തകരാറുകൾ സംഭവിക്കാനോ സാധ്യതയുണ്ടെന്നും പറയുന്നു അമേരിക്കൻ അധികൃതരുടെ അറിയിപ്പ് ശ്രദ്ധയില്പ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ തങ്ങളുടെ സർവീസുകൾക്കൊന്നും മാറ്റമുണ്ടാകില്ലെന്നുമാണ് എമിറേറ്റ്സ് എയർലൈൻസ് വക്താവ് അറിയിച്ചത് യുഎഇയിലെയും അന്താരാഷ്ട്ര തലത്തിലുമുള്ള ഏജൻസികളുമായും ഇക്കാര്യത്തിൽ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും സ്ഥിതി നിരീക്ഷിക്കുന്നുണ്ട് എന്നും എമിറേറ്റ്സ് അറിയിച്ചു ഇത്തിഹാദ് എയർ അറേബ്യ ഫ്ലൈ ദുബായ് എന്നിവയും സർവീസുകൾ മാറ്റമില്ലാതെ നടക്കുന്നുണ്ടെന്ന് അറിയിച്ചു ലോക എക്സ്പോ രണ്ടായിരത്തി ഇരുപതിന്റെ പ്രധാന വേദികളുടെ നിർമ്മാണം ഈ വർഷാവസാനം പൂർത്തിയാകും എക്സ്പോയുടെ മൂന്ന് പ്രമേയങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന തീമാറ്റിക് ഡിസ്ട്രിക്റ്റുകളുടെ നിർമ്മാണം പൂർത്തിയായതായി എക്സ്പോ രണ്ടായിരത്തി ഇരുപത് അധികൃതർ അറിയിച്ചു ഏകദേശം പത്ത് കോടി മണിക്കൂർ സമയത്തെ ജോലിയാണ് ഇതുവരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വേണ്ടി വന്നത് എൺപത്തി കെട്ടിടങ്ങൾ ഉൾപ്പെട്ടതാണ് മൂന്ന് ഡിസ്ട്രിക്റ്റുകൾ ഇതിൽ വിവിധ രാജ്യങ്ങളുടെ പവിലിയനുകൾ ഭക്ഷണശാലകൾ വിനോദ കേന്ദ്രങ്ങൾ റീറ്റെയിൽ സ്ഥാപനങ്ങൾ എന്നിവയും ഉൾപ്പെടും മൂന്ന് ഡിസ്ട്രിക്റ്റുകളും നടുക്കുള്ള അൽവാസൽ പ്ലാസ എന്ന പ്രധാന കെട്ടിടവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് പണി പൂർത്തിയാക്കുമ്പോൾ അൽവാസൽ പ്ലാസ മുന്നൂറ്റി ഡിഗ്രിയിൽ ദൃശ്യങ്ങൾ ലഭിക്കുന്ന ഒരു കൂറ്റൻ പ്രൊജക്ഷൻ സ്ക്രീനിൽ സമാനമാകും യുഎയുടെ എക്സ്പോ രണ്ടായിരത്തി ഇരുപത് സജ്ജീകരണങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ മുന്നേറുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നിർമ്മാണം പൂർത്തിയാക്കിയ മൂന്ന് എക്സ്പോ ഡിസ്ട്രിക്റ്റുകളെന്ന് എക്സ്പോ രണ്ടായിരത്തി ഇരുപത് ഡയറക്ടർ ജനറൽ റീം അൽ ആഷ്മി പറഞ്ഞു പഴയ ദുബായിയുടെ പ്രൗഢിയും പാരമ്പര്യവും പ്രതിഫലിക്കുന്നതിനോടൊപ്പം ആധുനിക സാങ്കേതികത കൂടി ഉൾക്കൊണ്ടാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് സ്മാർട്ട് മേൽക്കൂരകൾ സൗരോർജ്ജ പാനലുകൾ ഈർപ്പം വലിച്ചെടുക്കുവാനുള്ള സാങ്കേതികത ഓരോ ഡിസ്ട്രിക്റ്റിന് കീഴിലും വലിയ ബോസ്മെറ്റ് സൗകര്യം തുടങ്ങി സവിശേഷമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എക്സ്പോയുടെ നിർമ്മിതികളിൽ എൺപത് ശതമാനവും എക്സ്പോയ്ക്ക് ശേഷം ഡിസ്ട്രിക്ട് രണ്ടായിരത്തി ഇരുപതിന്റെ ഭാഗമായി നിലനിർത്തും ഇത് വാണിജ്യ വിനോദസഞ്ചാര താമസ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യും മിഡിൽ അവസാനിക്കുന്നു